ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും, എൻ്റെ ഇപ്പോഴത്തെ സ്കിൻ എന്ന് പറയുന്നത് എനിക്ക് ആക്റ്റീവ് പിമ്പിൾസ് വളരെ കുറവാണ്. എനിക്ക് സ്കിന്നിൽ മുമ്പ് വന്ന പിമ്പിൾസിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ബേസ് മേക്കപ്പ് ഇല്ലാണ്ട് ജസ്റ്റ് കോംബാറ്റ് പൗഡർ മാത്രം ഇട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. സ്റ്റിൽ എനിക്കറിയാം ചെറിയ ചെറിയ പാടുകളും കാര്യങ്ങളും വിസിബിളാണ്. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് വലിയ വലിയ പിമ്പിൾസ് ഫേസിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ക്ലിയർ ആയിട്ട് ഫേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡാണ്. ഞാൻ ഓൾറെഡി എൻ്റെ മിക്ക വീഡിയോസ് പ്ലസ് എൻ്റെ ലൈവ് വീഡിയോസിൽ ഞാൻ ആക്നി ഇഷ്യൂസ് ഉള്ള എല്ലാവരോടും പറയാറുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിലും സാലിസിലിക് ആസിഡിൻ്റെ കണ്ടൻറ് ഉണ്ട്. സാലിസിലിക് ആസിഡിൻ്റെ ഹൈ കോൺസെൻട്രേറ്റഡ് ഫേസ് വാഷോ സ്ക്രബോ അതല്ലെങ്കിൽ ഫേസ് സിറംസോ ഞാൻ യൂസ് ചെയ്യാറില്ല. നോർമൽ 1-2% ആയിട്ടുള്ള സാലിസിലിക് ആസിഡ്സാണ് ഞാൻ നോർമലി എൻ്റെ ഫേസിൽ ഇപ്പോൾ സിറമായിട്ടാണെങ്കിലും ഫേസ് വാഷ് ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാറുള്ളത്. നല്ല ഡിഫറൻസ് ഉണ്ട്, സീരിയസ്ലി നല്ല ഡിഫറൻസ് ഉണ്ട്. എനിക്ക് തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഫേസിൻ്റെ ഇഷ്യൂസ് മറക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന രണ്ട് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇതേ സാലിസിലിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഒരു നല്ല ഫേസ് വാഷും സാലിസിലിക് ആസിഡ് കണ്ടൻറ്റുള്ള ഒരു നല്ല സ്ക്രബുമാണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് വാഷ് ആണ്. ഇത് സെയിൻറ്റ് ഐവ്സിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ഇത് സ്പെഷ്യലി ഫോർ ആക്നി പ്രോൺ സ്കിൻ. അപ്പം നിങ്ങൾക്കും എൻ്റെ പോലെ ആക്നി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എപ്പോഴും ഞാൻ ഒരുപാട് നാളത്തെ റിസർച്ച് എൻ്റെ പിമ്പിൾസിൻ്റെ പ്രശ്നത്തിന് വേണ്ടി കണ്ടുപിടിച്ചതാണ്. എപ്പോഴും ആക്നി പ്രോൺ അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് എപ്പോഴും നല്ലത് ജെൽ ബേസ്ഡ് ഫേസ് വാഷസാണ് ബെസ്റ്റായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ക്രീം ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ സ്കിന്നിന് കുറേ കൂടി വർക്കാവുന്നത് ജെൽ ബേസ്ഡ് ഫേസ് വാഷസാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ടീ ട്രീയുടെ ഇൻഗ്രീഡിയൻസോ അതല്ലെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ സാലിസിലിക് ആസിഡിൻ്റെ കണ്ടൻറ്റാണ്. ഇതിൽ 2% സാലിസിലിക് ആസിഡ് ആണ്. ഞാൻ നോർമലി സിറംസ് യൂസ് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1-2% ആണ് യൂസ് ചെയ്യാറുള്ളത്. ഡീപ്ലി ക്ലെൻസസ് ടു ക്ലിയർ പിമ്പിൾസ് ആൻഡ് ഹെൽപ്സ് കീപ് ദം എവേ. തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ ആരും ഒരു സഡൻ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഈ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത് അറൗണ്ട് ഒരു 5 months കഷ്ടപ്പാട് തന്നെയാണ്. ഞാൻ ഇന്ന ബ്രാൻഡ് അതല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ബ്രാൻഡിനേക്കാൾ ഉപരി സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റിനാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്നത്. സോ സെൻറ്റ് ഐവ്സിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഗ്രീൻ ഇൻ കളർ ജെൽ ബേസ്ഡ് ഫോർമുല, അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഹാംഫുൾ കെമിക്കൽ ഫ്രീ, അതായത് SLS പാരബൻ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ടീ ട്രീ പ്ലസ് 2% സാലിസിലിക് ആസിഡ് ആണ്. 100% നാച്ചുറൽ എന്നിവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് എല്ലാവർക്കും സാധാരണക്കാർക്ക് ഉൾപ്പെടെ നന്നായിട്ട് തന്നെ വാങ്ങാൻ പറ്റും. കാരണം 180 rupees ഉള്ളൂ. സോപ്പ് ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്. നോർമൽ രീതിയിൽ നമുക്ക് കയ്യിലെടുത്തിട്ട് ഫേസിൽ ദിവസത്തിൽ രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സിറംസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിന് ബെനഫിറ്റാണ്. അപ്പോൾ സ്ലോ ആണെങ്കിലും ഗ്രേറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആക്നി പ്രോൺ ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഇതുപോലുള്ള ഫേസ് വാഷിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. 24 ഷെൽഫ് ലൈഫ് കൊടുത്തിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ തീർത്ത് പറയാം. സാലിസിലിക് ആസിഡ് ടീ ട്രീ ഇതെല്ലാം നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് വരുത്തുന്ന ഇൻഗ്രീഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യേണ്ടതില്ല. ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങളുടെ ഈ ഒരു സെൻസിറ്റീവ് പോർഷൻ ഈ ഒരു പോർഷനിലൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിനി സൈസ് മേടിച്ചിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് സെയിൻറ് ഐവ്സിൻ്റെ ഈ ഒരു ഫേസ് സ്ക്രബ് ആണ്. എഗെയിൻ 2% സാലിസിലിക് ആസിഡ് പ്ലസ് ടീ ട്രീ അടങ്ങിയിട്ടുള്ള ഫേസ് സ്ക്രബ് ആണ്. ഇത് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് പിമ്പിൾസ്, ഇംപ്രൂവ് സ്റ്റെച്ച്, ഈവൻ സ്കിൻ ടോൺ. അപ്പോൾ
ഇതിൻ്റെ ഉള്ളിൽ ടീ ട്രീ ആൻഡ് വാൾനട്ട് ഉണ്ട്, അതുപോലെ തന്നെ 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. ടീ ട്രീയുടെ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ കുരു വരാൻ ഉണ്ടാക്കുന്ന ആ ബാക്ടീരിയാസിനൊക്കെ അത് തടഞ്ഞോളും. വാൾനട്ടിൻ്റെ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഈസിലി സ്ക്രബിങ്ങിനെയും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വൺസ് മിനിമം നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യണം. ഞാൻ വീക്ക്ലി വൺസ് സ്ക്രബ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അതാണ് എൻ്റെ സ്കിന്നിന് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. ഞാൻ ട്വൈസ് ചെയ്യാറില്ല വീക്ക്ലി സ്ക്രബ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹൈലി സെൻസിറ്റീവ് സ്കിന്നാണ്. സോ അധികമായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് എടുക്കും അല്ലെങ്കിൽ റാഷസ് വരും. സോ ഹൈലി സെൻസിറ്റീവ് ആണെങ്കിൽ വീക്ക്ലി വൺസ് മസ്റ്റ് ആയിട്ടും സ്ക്രബ് യൂസ് ചെയ്യുക, മൈൽഡ് സ്ക്രബ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്രബ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഈ ഒരു സ്ക്രബിങ് പാർട്ടിക്കൽസ് എന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ടുള്ള ഒരു സ്ക്രബിങ് പാർട്ടിക്കൽസ്, എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബിങ് പാർട്ടിക്കൽസ് അല്ല. നോർമൽ നല്ലൊരു സ്ക്രബിങ് ഫേസിന് നല്ലൊരു സ്ക്രബ് കൊടുക്കുക, നല്ല സ്മൂത്ത് ആക്കുക, നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്ക്രബാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ അഗെയിൻ നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഈ രണ്ട് പ്രോഡക്ട്സും എൻ്റെ പോലെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ സ്കിന്നൊന്ന് കാണിച്ചു തരാം. എൻ്റെ കറൻറ്റ് സ്കിൻ എന്ന് പറയുന്നത് ഇതാ, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെയൊന്നും ആക്റ്റീവ് ആക്നീസ് ഇല്ല. ഇതാ ഇവിടെയുണ്ട് ഒരെണ്ണം. ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ സ്കിന്നെ, അതുകൊണ്ടാണ്. അപ്പോൾ ബേസ് നോക്കിയാൽ അറിയാം ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, പൗഡർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ആക്നി വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് മങ്ങി മങ്ങിപ്പോയി. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്, അതും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോയതിൻ്റെ പാടാണ്. ഇവിടെയൊക്കെ ഓക്കെ. എനിക്ക് ഇവിടെയാണ് ആക്റ്റീവായിട്ടുള്ള ആക്നി, അതായത് ഈ താഴെയുടെ ഭാഗം. എനിക്ക് തോന്നുന്ന മാസ്കിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഫേസിലുള്ള പിമ്പിൾസ് നല്ല രീതിയിൽ, എസ്പെഷ്യലി ഈ ഒരു ചിൻ ഏരിയയിലുള്ള ആക്നീസ് നന്നായിട്ട് പോയി. ഇനി ഫോർഹെഡിലുണ്ടായിരുന്നത് ഞാൻ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ അതാണെങ്കിലും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് ഹെൽപ്പായിട്ടുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രോഡക്ട്സും ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെയ്ക്കും ബൈ ബൈ, ലവ് യു ഗൈസ്.